ഇരവഞ്ഞിപ്പുഴയിലെ നീർനായ ആക്രമണത്തിന് പരിഹാരം തേടി ആക്ഷൻ കൗൺസിൽ. പുഴയിൽ നിന്ന് അകന്ന ജനങ്ങളെ വീണ്ടും പുഴയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പദ്ധതി ആവിഷ്കരിച്ചു. പി ടി ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന രൂക്ഷമായ നീർനായാക്രമണത്തിൽ പരിഹാരം തേടുകയാണ് നീർനായാക്രമണത്തിനെതിരെ രൂപീകൃതമായ ആക്ഷൻ കൗൺസിൽ. സമിതിയുടെ ചെയർമാൻ പി ടി ബാബുവിന്റെ അധ്യക്ഷതയിൽ മുക്കം ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ജനങ്ങളെ പുഴയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളും നീർനായയുടെ ആക്രമണത്തിനിരയായവർക്ക് സാധ്യമാവുന്ന സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. പൊതുജനങ്ങൾക്ക് കുളിക്കടവുകളിൽ നിന്ന് നിർഭയമായി കുളിക്കുന്നതിന് നെറ്റ് സ്ഥാപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുവാനും തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് ജലസേചന വകുപ്പിൽ നിന്ന് അനുവാദം നേടുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വമിഷൻ ഫണ്ട് കുളിക്കടവുകളിൽ ഉപയോഗിക്കുന്നതിന് വനം വകുപ്പിൻ്റെ പരമാവധി സഹായങ്ങൾ ഇക്കാര്യങ്ങളിൽ നേടിയെടുക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം മുക്കത്ത് നടക്കുന്ന നവകേരള സദസ്സിൽ വിഷയം അവതരിപ്പിക്കും. ഇരുവഴിഞ്ഞിപ്പുഴയിലെ വിവിധ കുളിക്കടവുകളിൽ നെറ്റ് സ്ഥാപിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനിച്ചു. ആക്ഷൻ കൗൺസിൽ കൺവീനർ എം ടി റിയാസ്, മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, നഗരസഭാ കൗൺസിലർമാരായ പി ജോഷില, എം വി രജനി, ഇരുവഴിഞ്ഞി കൂട്ടായ്മ ഭാരവാഹികളായ പി കെ സി മുഹമ്മദ്, കെ ടി നാസർ അർക്കോടൻ, പി കെ ഫൈസൽ, സലാം കാരമൂല, നടുക്കണ്ടി അബൂബക്കർ, ടി കെ അബ്ദുറഹ്മാൻ ചേന്നമംഗലൂർ, കെ സി നജ്മുൽ ഹുദ, ഇ കുഞ്ഞൊഴി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.